हाय फ्रेंड्स एल्लार्क्कुम सुखाणल्लो अप्पो इन्नत्ते नम्मुडे रेसिपी वळरे रुचिकरमायिट्टुळ्ळ ओरु बीट्रूट्ट् पच्चडियाण बीट्रूट्ट् पच्चडि निंगळ ई रीतियिल तयाराक्कुवाणेंकिल निंगळक्क एल्लार्क्कुम इत् इष्टप्पेडुम अप्पो वीडियोयिलेक्क् पोकुन्नतिनु मुंप निंगळ एंटे चानल आद्यमायिट्ट् काणुन्नेंकिल ओन्न् सब्स्क्रैब् चेय्तेक्कणे अप्पो ओट्टुम तामसिक्काते तन्ने नमुक्क् वीडियोयिलेक्क् पोकाम ചെറുതായിട്ടരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്നും എന്നിട്ട് അരിച്ചെടുത്തിട്ട് വരാം ഒരുപാട് അങ്ങ് പേസ്റ്റ് പരുവത്തിലാക്കണ്ട ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി അരച്ചെടുത്ത ബീറ്റ്റൂട്ട് നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ മൺചട്ടി തന്നെ വേണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ഏത് കടായിൽ വേണേലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രേ ഉപ്പ് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം 2-3 മിനിറ്റ് നമുക്ക് ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനു വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങ ചെറുവി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകവും 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ ബീറ്റ്റൂട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോ അരച്ച് വെച്ച തേങ്ങ അരപ്പ് ഇട്ടിട്ട് ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് അപ്പോൾ അതിനു വേണ്ടി ഞാൻ 1 കപ്പ് തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത് തൈര് ചേർക്കുന്നതിനു തൊട്ട് മുൻപ് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഇത് അങ്ങ് പിരിഞ്ഞു പോകും അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം മാത്രമേ തൈര് ഒഴിച്ച് കൊടുക്കാവുള്ളൂ ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട താളിപ്പ് റെഡിയാക്കി എടുക്കാം അതിനു വേണ്ടി ഒരു പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് 4 വറ്റമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിലോ അല്ലേലെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലല്ലോ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു